വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് ഇറ്റ്സ് മീ ദിഷ്ണ. അപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ട് ഇത് ഏതാ ക്വസ്റ്റ്യൻ, നമ്മൾ എവിടെയോ കണ്ടു മറന്ന ക്വസ്റ്റ്യൻ അല്ലേ? അതേ മോഡൽ എക്സാമിന് മക്കൾ കണ്ടു മറന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളെല്ലാരും 6 മാർക്ക് ഉറപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, ബൗണ്ടറി റീജിയന്റെ ക്വസ്റ്റ്യൻ. നമ്മളിതാ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് ദി എൽപിപി ഗ്രാഫിക്കലി ആണ്. മാക്സിമൈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3x + 7y. Some of the constraints, 3x + 4y, <= 60, x + y, > 10, x - 3y, -6, x = 0. ഇതിന് കുഴപ്പിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും മക്കൾ എന്ത് ചെയ്യാം, ചെറുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മക്കൾ എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് ആയിട്ട് വീഡിയോ കണ്ടിരിക്കുക, നിങ്ങൾക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഗ്രാഫിക്കലി കാണിക്കണം അല്ലേ, നമുക്ക് സോൾവ് ചെയ്യേണ്ടേടാ. സോൾവ് നമുക്ക് എന്ത് വേണം, ഗ്രാഫിക്കലി കാണിക്കണം. അതിന് എന്ത് വേണം, പോയിന്റ്സ് വേണം. മിസ് എന്ത് ചെയ്യാൻ പോവാണ്, തന്നിരിക്കുന്ന എല്ലാ ഇൻഇക്വാലിറ്റിനെയും ഈക്വാലിറ്റി ഫോമിൽ എഴുതാൻ വേണ്ടി പോവാണ്. നമുക്ക് എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും 2 പോയിന്റ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ആദ്യം മിസ് എന്ത് എഴുതി, 3x + 4y < 60 എന്ന് എഴുതി. 3x + 4y < 60. പിന്നെ ആരാ ഉള്ളത്, x + y > 10 എഴുതി. പിന്നെ x - 3y < -6 എത്തി. എല്ലാ ഇൻഇക്വാലിറ്റിയിലും സിമ്പിൾ മാറ്റിയിട്ട് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. അതായത് 3x + 4y = 60 ആയി, ഇവിടെ x + y = 10 ആയി, ഇവിടെ x - 3y = -6 ആയി. നമുക്ക് എന്താ ആവശ്യം, എക്സിന്റെയും വൈയുടെയും വാല്യൂ വേണം, പോയിന്റ് വേണ്ടേടാ. അപ്പൊ എക്സിന്റെയും വൈയുടെയും വാല്യൂ മക്കൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഇന്ന വാല്യൂ വേണം നിർബന്ധമില്ല. മിസ് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാം, എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് വാല്യൂ കിട്ടും, അതേപോലെ വൈക്ക് 0 കൊടുക്കുന്നത് വാല്യൂ കിട്ടും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതായത് എന്ത് ചെയ്യാൻ പോവാണ്, x y എന്ന് എഴുതുവാണ്, എല്ലാവർക്കും എഴുതാൻ വേണ്ടി പോവാണ്. മക്കൾ ശ്രദ്ധിക്കുക, 3x + 4y = 60 എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കാം, 3 × 0 + 4y = 60 വരും. 4y 60 ആണെങ്കിൽ y എത്ര വരാ, 16/4 = 15 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതേപോലെ ഇക്വേഷനിലോ y 0 ആണെങ്കിലോ 3x + 0 = 60 എന്ന് വരും. x = 16/3 = 20 എന്ന് വരും. ഇപ്പൊ 2 പോയിന്റ് ആയേ, ഒരു പോയിന്റ് എന്താ 0, 15 പറഞ്ഞ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് എന്താ 20, 0 പറഞ്ഞ പോയിന്റ്. ഇപ്പൊ 2 പോയിന്റ് അതിലൊക്കെ ആണ്. സെക്കൻഡിലേക്ക് വരിക, സെക്കൻഡ് ഇൻഇക്വാലിറ്റിയിലേക്ക് വരിക. ഇതേപോലെ മക്കൾ പറയാം, x + y 10 ആണെങ്കിൽ എക്സിന് 0 കൊടുത്താൽ എന്താ സംഭവിക്കുക, y = 10 കിട്ടും. y 0 ആണെങ്കിൽ എന്താ കിട്ടുക, x 10 എന്ന് കിട്ടും. അപ്പൊ 0, 10 ഉം 10, 0 ആണ് 2 പോയിന്റ് കിട്ടുക. ഇതേപോലെ മൂന്നാമത്തെ ഇൻഇക്വാലിറ്റി മക്കൾ എടുക്കുക, x - 3y = -6 x 0 ആണെങ്കിൽ നമുക്ക് എഴുതാം -3y = -6 -3y - 6 ആണെങ്കിൽ y = -6/-3 = 2 എന്ന് കിട്ടും. ഇതേപോലെ y 0 ആണെങ്കിൽ എന്താ പറയാ, x - 0 = -6 വരും, x = -6 വരും. അപ്പൊ ഇവിടെ എന്താ പോയിന്റ് കിട്ടുന്നത്, 0, 2 എന്ന് പറഞ്ഞ പോയിന്റും -6, 0 എന്ന് പറഞ്ഞ പോയിന്റും. 2 പോയിന്റ് ആയില്ലേടാ, എല്ലാത്തിലും 2 പോയിന്റ് ആയില്ലേ. ഇനി മക്കൾ എന്ത് ചെയ്യാം, നേരെ ഗ്രാഫിലേക്ക് വരാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് പല രീതിക്ക് വരയ്ക്കാം. നമുക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാനുണ്ടോ ആ വാല്യൂസ് മക്കൾ എന്ത് ചെയ്യണം, എപ്പോഴും ഗ്രാഫിൽ മാർക്ക് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് വരയ്ക്കാം. റെഡി? അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് മിസ് പറഞ്ഞു കഴിഞ്ഞു വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റണ്ടേടാ. അതായത് മിസ് ഇതാ x-axis y-axis വരയ്ക്കാൻ പോവാണ്. വൈ വരച്ചു, എക്സ് വരച്ചു. നമുക്ക് എത്ര വാല്യൂസ് വേണം, ഇതിൽ എനിക്ക് 15 മാർക്ക് ചെയ്യാനുണ്ട്, 20 മാർക്ക് ചെയ്യാനുണ്ട്, -6 മാർക്ക് ചെയ്യാനുണ്ട്, 10 മാർക്ക് ചെയ്യാൻ, 2 മാർക്ക് ചെയ്യാൻ, എല്ലാവരും മാർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്ന രീതിയിൽ ഏകദേശം അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാൻ, വാല്യൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരൊക്കെ മാർക്ക് ചെയ്യണം, നമുക്ക് 0 മാർക്ക് ചെയ്തു മിസ്. പിന്നെ നമുക്ക് 2, 4, 6, 8, 10, 12, 14, 16 വരെ മാർക്ക് ചെയ്യാം. അതേപോലെ മിസ് എന്ത് ചെയ്തു, താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയും മാർക്ക് ചെയ്യാം നമുക്ക് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 വരെ മാർക്ക് ചെയ്തു. ഇവിടെ മിസ് മാർക്ക് ചെയ്യട്ടെ -2, -4, -6, -8, -10 ഇങ്ങനെ മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എക്സിന്റെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, താഴോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. താഴോട്ട് എന്ന ആവശ്യമില്ല, ബിക്കോസ് വാല്യൂസ് അങ്ങനെ വന്നിട്ടില്ലല്ലോ. വേണമെങ്കിൽ മക്കൾ മാർക്ക് ചെയ്തു -2, -4, -6 മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാലോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, 0, 15 ഫസ്റ്റ് പോയിന്റ്. 0, 15 പറയുന്ന സമയത്ത് എക്സില് 0, വൈയിൽ എന്താ 15 അല്ലേ. 15 പറയുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക. 0, 15 പറയുമ്പോൾ എങ്ങോട്ട് വരും, 14, 16 ഇടയിൽ ഈ ഒരു വാല്യൂ അല്ലേ. അപ്പൊ എന്തെങ്കിലും 0, 15 പറയുന്ന പോയിന്റ് ഇതാണ്. എന്ത് മക്കളെ, 0, 15 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 0, 15 മിസ് മാർക്ക് ചെയ്തേ ആ പോയിന്റ്. ഓക്കെ അല്ലേ, ഓക്കെ. അത് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത് നിങ്ങള്, 20, 0. അപ്പൊ 20, 0 പറയുന്ന സമയത്ത് എന്താ ഉദ്ദേശിക്കുന്നത്, 20 എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സില് ഇവിടെ ആയിരിക്കും മാർക്ക് ചെയ്യുക. പോയിന്റ് ഒക്കെ എല്ലാവർക്കും മാർക്ക് ചെയ്യാൻ അറിയാലോ. മിസ് 2 മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം പോലെ നമുക്ക് എന്ത് ചെയ്യണം, 2 കൂടെ ജോയിൻ ചെയ്ത് മക്കൾ എന്ത് ചെയ്യുക, വലിയൊരു ലൈൻ വരച്ച എല്ലാരും 2 കൂടെ ജോയിൻ ചെയ്യുക, ലൈൻ വരയ്ക്കുക.
ലൈൻ വരച്ച് നമുക്ക് ആ ഗ്രാഫ് ആയി കഴിഞ്ഞു, ആ ഇൻഇക്വാലിറ്റി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ആ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ തന്നെ അതിന്റെ പേര് എഴുതാം. എന്താ പേര്? 3x + 4y = 16 പേര് എഴുതി വെക്കുക. എഴുതി വെച്ചല്ലോ, അതുമായില്ലേടാ, അതുമായില്ലേ. ഇനി ചെയ്യണം എനിക്ക് രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി പ്ലോട്ട് ചെയ്യണം. എന്താണ്? x + y = 10 എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യണം. അപ്പൊ എക്സ് വൈ എല്ലാ പോയിന്റും കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. 0 10 ഉം 10 0, അതായത് 0 ൽ 10 പിന്നെ 10 ൽ 0. ഓക്കെ, അപ്പൊ എന്റെ ഇത് രണ്ട് പോയിന്റ് മിസ് മാർക്ക് ചെയ്ത്, 0 10 പറഞ്ഞ പോയിന്റ് ആണോ ഇത്, 0 10, ഇതെന്താണ്? 10 0 പറഞ്ഞ പോയിന്റ്, ഇത് 10 0, ഇത് 0 10. ഓക്കെ അല്ലേ, പോയിന്റ് ഉള്ള മക്കൾക്ക്. ഈ രണ്ട് പോയിന്റ് മിസ് എന്ത് ചെയ്തു? ഇതേപോലെ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് അങ്ങ് വരച്ചു, അതും ഓക്കെ ആയി. ഓക്കെ ആയല്ലോ. അപ്പൊ x + y = 10 ആണ് മക്കളെ എന്ത് വരിക അതിന്റെ പേര്, അതും എഴുതി വെച്ചു ഞാന്. മൂന്നാമത് എന്താ പറയുന്നത്? 0 2 - 6 0. 0 ൽ 2 പറയുമ്പോ ഈ പോയിന്റ്, -60 പറയുന്ന സമയത്ത് ഈ പോയിന്റ്, അതും മാർക്ക് ചെയ്തു. അവരെ ഞാൻ യോജിപ്പിച്ച് വരച്ചേ, അവരെ ഞാൻ വരച്ചു. ഇതൊരു മാതിരി എല്ലാരും ഉണ്ടല്ലോ അല്ലെ, എല്ലാരും ഉണ്ട് നമുക്ക് ഗ്രാഫില്. മിസ് ഇത് വരച്ചു കഴിഞ്ഞു. എന്താ അതിന്റെ പേര്? x - 3y = -6 എഴുതി വെച്ചു. ഇത്രയും ഓക്കെ അല്ലേടാ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ സൊല്യൂഷൻ ഉള്ളത് ഏത് രീതി നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ, ചെയ്യേണ്ടത് നമുക്ക്. അതായത് എവിടെയാ സൊല്യൂഷൻ വരെ, അതായത് ഈ ലൈൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ലൈൻ ആണെങ്കിൽ, ഈ ലൈൻറെ അപ്പർ പോർഷനിലാണോ ലോവറിലാണോ ഉണ്ടാവുക സൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ ലൈൻറെ താഴെയാണോ മേലെയാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിന്റെ മേലെയാണോ താഴെയാണ് ഉണ്ടാവുക, നമുക്ക് അറിയില്ലല്ലോ. മിസ് എന്ത് ചെയ്തു? ഒരു ജനറലി എന്ത് ചെയ്തു? ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് ആണ് മക്കൾ ഈ കാണിച്ചിരിക്കുന്ന ഒറിജിൻ പോയിന്റ്, 0 0 എന്ന് പറഞ്ഞത്. ഈ 0 0 പോയിന്റ് നമ്മൾ എല്ലാ ഇൻഇക്വാലിറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓരോ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കാൻ വേണ്ടി പോവാണ്. അതായത് ഫസ്റ്റ് ഇൻഇക്വാലിറ്റി മിസ് എന്ത് കൊടുത്തു? 0 0 എന്ന പോയിന്റ് കൊടുക്കുവാണ്. അതായത് x 0 y 0. ഇപ്പൊ 3x + 4y < 16 എക്സിന് 0 y 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 0 + 0 < 60 വരും. അതായത് 0 < 60 വരും. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? 0 ആണോ 60 ആണോ വലുത്? 60 ആണ് വലുത്. സ്റ്റേറ്റ്മെന്റ് എന്താ മക്കളെ? ട്രൂ ആണ്. പ്രതീക മക്കളെ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതാം. അതായത് 3x + 4y = 60 എന്ന് പറയുന്ന ഈ ലൈനില്ലേ മക്കൾ, ഇതല്ലേ ലൈന്. ഈ ലൈനിന്റെ സൊല്യൂഷൻ എപ്പോഴും എന്താണ്? 0 0 ഉൾപ്പെടുന്ന പോർഷൻ ആയിരിക്കും വരിക. അപ്പൊ 0 0 ഉൾപ്പെടുന്ന പോർഷൻ പറയുന്ന സമയത്ത് ഈ ലൈനിന്റെ താഴോട്ടുള്ള പോർഷനല്ലേ വരിക ആണല്ലോ. അപ്പൊ മിസ് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇതിന്റെ താഴോട്ടുള്ള പോർഷൻ ആണ് എന്ത് വരിക? ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. ജസ്റ്റ് ഷെയ്ഡിയ കേട്ടോ, ജസ്റ്റ് ഷെയ്ഡിയ മാത്രം. ഓക്കെ, അപ്പൊ രണ്ടാമത് ഇൻഇക്വാലിറ്റിയില് x + y > 10 അല്ല, മിസ് 0 0 അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞ്, 0 + 0 > 10 വരും, 0 > 10 വരും. ഇപ്പൊ 0 ആണോ 10 ആണോ വലുത്? 0 ആണോ വലുത്, അല്ല 10 അല്ലേ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. അതായത് x + y = 10 എന്ന് പറയുന്ന ഈ ഗ്രാഫിന്റെ സൊല്യൂഷൻ എന്താണ്? ഒരിക്കലും 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഉൾപ്പെടാത്ത റീജിയൻ മാത്രമേ വരുള്ളൂ, അതായത് ഇതിന്റെ മേലത്തെ പോർഷൻ. അപ്പൊ അത് മാത്രം മക്കൾ എന്താ ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. അത് മാത്രം ഷെയ്ഡിയാടാ, മേലത്തെ പോർഷൻ മാത്രം മക്കൾ എന്താ ചെയ്യുക? ഷെയ്ഡ് ചെയ്യാം. ഇത്രയും ഓക്കെ ആയാലേ നിങ്ങൾക്ക്. അടുത്ത ഇൻഇക്വാലിറ്റി ആരാ? x - 3y < -6. അവിടെയും മക്കൾ പോയിന്റ് അപ്ലൈ ചെയ്യുക. 0 0 അപ്ലൈ ചെയ്യുമ്പോ 0 - 0 < -6, അല്ലെങ്കിൽ 0 < -6, അത് ട്രൂ ആണോ ഫോൾസ് ആണോ? 0 ആണോ -6 ആണോ വലുത്? 0 അല്ലേടാ വലുത്. പിന്നെ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് x - 3y = -6 എന്ന് പറയുന്ന ഈ ഒരു ഇതുണ്ടല്ലോടാ, ലൈൻ ഉണ്ടല്ലോ, അത് സൊല്യൂഷൻ ഇവിടെ വരുന്നത്? 0 0 ഉൾപ്പെടാത്ത പോർഷൻ എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാ വരിക? മേലോട്ടേക്കല്ലേ വരിക. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതുകൂടെ അങ്ങ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചോ. അതുകൂടെ മക്കൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തൊരു കാര്യം മിസ് പറയട്ടെ, മിസ് എല്ലാരെയും വരച്ചു, അവസാന ഇൻഇക്വാലിറ്റിയിൽ നോക്കിയിട്ടേ ഇല്ലല്ലോ. ആരാ അവസാന ഇൻഇക്വാലിറ്റി? എക്സിന്റെ വാല്യൂ > 0. എന്താണ് മീനിങ്? പൊതു നമുക്ക് എന്താ തരാറ്? പൊതു നമുക്ക് തരാറുണ്ട് x > 0 തരാറുണ്ട്, അതേപോലെ y > 0 തരാറുണ്ട്. പക്ഷെ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, ആര് മാത്രമേ ഉള്ളൂ? എക്സിന്റെ വാല്യൂ > 0 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വൈയുടെ കേസ് പറഞ്ഞിട്ടില്ല. എന്റെ മീനിങ് എന്താ? എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, എക്സ് എപ്പോഴും പോസിറ്റീവ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എക്സ് പോസിറ്റീവ് ആണെന്ന ക്വാഡ്രന്റ് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, എക്സ് പോസിറ്റീവ് പറയുമ്പോൾ എവിടെയാ വരിക? എക്സ് പോസിറ്റീവ് ആണ് രണ്ട് സ്ഥലത്ത് മാത്രമാണ്, ഇവിടെയും ഇവിടെയും മാത്രമാണ് എക്സ് പോസിറ്റീവ് വരുന്നത്. അപ്പൊ സൊല്യൂഷൻ എവിടെയുള്ളത്? എല്ലാ ഇൻഇക്വാലിറ്റിയും കൂടി കമ്പൈൻ ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ ഫീസിബിലിറ്റി എവിടെയുള്ളത്? ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ മാത്രമാണ് നമുക്ക് വരിക, ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ മാത്രം. എക്സിന്റെ വാല്യൂ സിനിക്കാൾ കൂടുതലായിരിക്കണം, അതേപോലെ എല്ലാ ഇൻഇക്വാലിറ്റിയുടെ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. ബാക്കി എല്ലാം അയച്ചു കളഞ്ഞു, നമുക്ക് അത് മാത്രം മതി. അത് പറഞ്ഞു വെച്ചാൽ മതിയോ? ഇതെന്താണ് മനസ്സിലായി എനിക്ക്? ബൗണ്ടഡ് റീജിയൻ ആണ് കിട്ടിയെന്ന് മനസ്സിലായി. ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം എടാ? കോണർ പോയിന്റ്സ് വേണം. കോണർ പോയിന്റ്സ് രണ്ടെണ്ണം സെറ്റ് ആണ്, ഒരു പോയിന്റ് 0 10 ആണ്, മറ്റേ പോയിന്റ് 0 15 ആണ്. രണ്ട് മനസ്സിലായി എനിക്ക്. ബാക്കി രണ്ട് പോയിന്റും എനിക്ക് അറിയില്ല, എനിക്ക് അതിന് രണ്ട് പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് മിസ് വിളിച്ചു എ എന്ന് വിളിച്ചു, ഈ പോയിന്റ് നമുക്ക് ബി എന്ന് വിളിക്കാം, ഈ പോയിന്റ് ഞാൻ സി വിളിക്കാം, ഈ പോയിന്റ് ഡി എന്ന് വിളിക്കാം.
അപ്പൊ സിയും ഡി നമുക്ക് അറിയില്ല. സി വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതായത് സി എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ കിട്ടുന്ന എനിക്ക്? ഈ കാണുന്ന ലൈന്, അതായത് മിസ് കാണിക്കുവാണെങ്കിൽ എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു മൈനസ് എസ് എന്ന് പറയുന്ന ലൈനും, അതേപോലെ ഏത് ലൈനാ നമ്മളെ ഈ ലൈൻ ഏതായിരുന്നു, ത്രീ എക്സ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു സിക്സ്റ്റി എന്ന് പറഞ്ഞ ലൈനും കൂടെ കൂടി ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സി എന്ന പോയിന്റ് കിട്ടണമെങ്കിൽ രണ്ട് ഇക്വേഷനും മക്കൾ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ രണ്ട് ഇക്വേഷനും കമ്പാരബിൾ ആയിരിക്കണ്ടേ ആദ്യം. അപ്പൊ ഏതെങ്കിലും ഒന്ന് എന്താക്കുക, ഒരുപോലെ ആക്കുക, എല്ലാ എക്സിന്റെ ടേംസും ഒരുപോലെ ആക്കുക, അല്ലെ വൈ ടേംസ് ഒരുപോലെ ആക്കുക. എന്താ ചെയ്യുക നമ്മള്, ഈ എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു മൈനസ് പിടിച്ചിട്ട് മൈനസ് ത്രീ കൊണ്ടല്ല, വെറും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും, എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു മൈനസ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും, ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ്, മൈനസ് ത്രീ വൈ ഇൻറ്റു ത്രീ പറയുമ്പം അത് മൈനസ് നയൻ വൈ വരും, മൈനസ് സിക്സ് ഇൻറ്റു ത്രീ വരുമ്പം മൈനസ് എയ്റ്റീൻ വരും. ഓക്കെ, വന്നില്ലേടാ? എന്തിനു ചെയ്ത മിസ്, ഈ ത്രീ എക്സ് പോലെ തന്നെ ഈ ത്രീ എക്സിനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇത്ര ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. എന്ത് ചെയ്യാം, നമുക്ക് രണ്ടും കൂടെ മൈനസ് ചെയ്യാമല്ലേ. രണ്ട് ഇക്വേഷൻ മക്കൾ മൈനസ് ചെയ്ത് നോക്കിക്കേ, ത്രീ എക്സ് മൈനസ് ത്രീ എക്സ് സീറോ ആയും, ഫോർ വൈ മൈനസ് മൈനസ് നയൻ വൈ പറയുമ്പോൾ ഫോർ വൈ പ്ലസ് നയൻ വൈ വരും, അതായത് തേർട്ടീൻ വൈ വരും. ഈക്വൽ ടു സിക്സ്റ്റി മൈനസ് മൈനസ് എയ്റ്റ് ആണെങ്കിൽ സിക്സ്റ്റി പ്ലസ് എയ്റ്റീൻ അത് സെവന്റി എയ്റ്റ് വരും. അപ്പൊ തേർട്ടീൻ വൈ സെവന്റി എയ്റ്റ് ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു സെവന്റി എയ്റ്റ് ബൈ തേർട്ടീൻ ഇസ് ഈക്വൽ ടു സിക്സ് എന്ന് വന്നു. അപ്പൊ വൈ എത്രയാ, സിക്സ് ആണ്. ഈ കിട്ടിയ വൈ വാല്യൂ മക്കൾ എന്ത് കൊടുക്കുക, ഏതെങ്കിലും ഇക്വേഷൻ കൂടെ കൊടുക്കാം നമുക്ക് അല്ലെ, കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടിക്കോളും, എക്സ് കിട്ടിക്കോളും. എക്സ് മൈനസ് ത്രീ ഇൻറ്റു വൈ എത്രയാ, സിക്സ് ഈക്വൽ ടു മൈനസ് സിക്സ് വന്നു. എക്സ് മൈനസ് എയ്റ്റീൻ ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് വന്നു. അപ്പൊ എക്സ് എത്ര വരാ, മൈനസ് സിക്സ് പ്ലസ് എയ്റ്റീൻ, ഓർ എക്സ് ഈക്വൽ ടു എയ്റ്റീൻ മൈനസ് സിക്സ് ഈക്വൽ ടു ടു ട്വൽവ് എന്ന് വന്നു. ഓക്കെ, എന്താ മക്കളെ, എക്സ് ട്വൽവ് ആണെന്നും വൈ എന്താണ് സിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ട്വൽവ് സിക്സ് എന്ന് പറഞ്ഞ പോയിന്റ് മിസ് അവിടെ മാർക്ക് ചെയ്തു. അപ്പൊ സി എന്ന് പറഞ്ഞ പോയിന്റ് ഓക്കെ ആണ്, പോയിന്റ് എന്താ വരുന്നത്, ട്വൽവ് സിക്സ് ആണ് മക്കളെ സി പറഞ്ഞ പോയിന്റ്. അടുത്ത പോയിന്റ് ഡി എനിക്ക് വേണം. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഏതൊക്കെ കുടുംബശ്രമുണ്ടാവുന്നത്, ഏതൊക്കെ കുടുംബശ്രമുണ്ടാവുന്നത് ഡി എന്ന് പറഞ്ഞ പോയിന്റ്, ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻഇക്വാലിറ്റീസ് ആരൊക്കെയാണ്, എക്സ് മൈനസ് ത്രീ വൈ ഇക്വൽ ടു മൈനസ് സിക്സും, അതേപോലെ എക്സ് പ്ലസ് വൈ ഇക്വൽ തന്നെ കൂടെ കൂടി ചേരുമ്പോഴാണ് ഡി പറഞ്ഞ പോയിന്റ് ഉണ്ടാവുന്നത്. ഇതുപോലെ നമുക്ക് എഴുതാലോ, ആരൊക്കെയാണ് ഇത് പറഞ്ഞേ, എക്സ് മൈനസ് ത്രീ വൈ ഇക്വൽ ടു മൈനസ് സിക്സും, എക്സ് പ്ലസ് വൈ ഇക്വൽ ടു കൂടെ നമ്മൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, ഡി പറഞ്ഞ പോയിന്റ് കിട്ടും. ഇവിടെ സോൾവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഓരോ ആൾക്കാരെയും സെയിം ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എന്താണ്, എക്സും എക്സും ഒരുപോലെ ഇരിക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനും പിടിച്ച് എഴുതാം അല്ലേ. മിസ് എക്സ് പ്ലസ് വൈ ഇക്വൽ ടു എഴുതി, അവിടെ എക്സ് മൈനസ് ത്രീ വൈ ഇക്വൽ ടു മൈനസ് സിക്സ് എഴുതി. നമുക്ക് രണ്ടും കൂടെ എന്ത് ചെയ്യാം ഇവിടെ, ആഡ് അല്ല സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. ഞാൻ ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്തോ. എക്സ് മൈനസ് എക്സ് സീറോ ആണ്, വൈ മൈനസ് മൈനസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ത്രീ വൈ ഇക്വൽ ടു ഫോർ വൈ എന്ന് വന്നു. ടെൻ മൈനസ് മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ വന്നു, ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ വന്നു. ഫോർ ബൈ സിക്സ്റ്റീൻ ആണെങ്കിൽ വൈ എത്രയാ വരിക, സിക്സ്റ്റീൻ ബൈ ഫോർ ഈക്വൽ ടു ഫോർ എന്ന് വന്നു. വൈ ഫോർ ആണെങ്കിൽ എക്സ് എന്താ വരിക, നാല് ശരിക്ക് എക്സ് പ്ലസ് വൈ ടെൻ ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ഫോർ ആണെങ്കിൽ എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടെൻ എഴുതാം. എക്സ് ഈക്വൽ ടു ടെൻ മൈനസ് ഫോർ ഈക്വൽ ടു സിക്സ് എന്ന് എഴുതാം. ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അപ്പൊ എന്ത് കിട്ടിയ പോയിന്റ് എനിക്ക്, സിക്സ് ഫോർ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഡി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കാര്യം അല്ലേ. ഇനി എന്താ ചെയ്യാം, കിട്ടിയിരിക്കുന്ന എല്ലാ പോയിന്റും മക്കൾ എടുത്ത് എഴുതി വെക്കുക. ആരൊക്കെ കിട്ടിയിരിക്കുന്ന നമുക്ക്, എ കിട്ടി, ബി കിട്ടി, സി കിട്ടി, ഡി കിട്ടി, എല്ലാ പോയിന്റും മക്കൾ എന്ത് ചെയ്യാം, എടുത്ത് എഴുതി വെക്കുക. എ പറഞ്ഞ പോയിന്റ് എത്രയായിരുന്നു പറഞ്ഞു നിങ്ങൾ, എ പറഞ്ഞ പോയിന്റ് സീറോ ടെൻ, ബി പറഞ്ഞ പോയിന്റ് സീറോ ഫിഫ്റ്റീൻ അല്ലേ. അപ്പൊ എന്ത് എഴുതിക്കോ, സീറോ ടെൻ എഴുതി മിസ്, സീറോ ഫിഫ്റ്റീൻ എഴുതി. പിന്നെ സി പറഞ്ഞ പോയിന്റ് എത്രയായിരുന്നു, സി പറഞ്ഞ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു ട്വൽവ് സിക്സ്. ഡി പറഞ്ഞ പോയിന്റ് അവസാനത്തെ പോയിന്റ് ആയിരുന്നു, എന്താ പോയിന്റ്, സിക്സും ഫോറും അല്ലേ, അതും എഴുതി വെക്കുക. ഓക്കെ, എന്താ ചെയ്യാ, എല്ലാ പോയിന്റും കിട്ടി, എല്ലാ കോണ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ എന്താ ചെയ്യണം, അതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമുക്ക് ഏതാ ഫംഗ്ഷൻ ആണോ മാക്സിമൈസ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ എടുക്കുക. അതാരാണ്, സെഡ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് സെവൻ വൈ എടുക്കുക. ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ പോയിന്റ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. സെഡ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് സെവൻ വൈയിൽ മക്കൾ എന്ത് ചെയ്യുക, എല്ലാ കോണ പോയിന്റ്സ് കൊടുത്ത് നോക്കുക. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ കിട്ടുന്നത്, അതാണ് മക്കൾ എന്ത്, മാക്സിമം വാല്യൂ. ബിക്കോസ് ക്വസ്റ്റൻ എന്താണ്, മാക്സിമൈസ് ആയതുകൊണ്ട് മാത്രം മാക്സിമം വാല്യൂ മതി. അപ്പൊ എന്ത് കൊടുക്കുക, ത്രീ എക്സ് പ്ലസ് സെവൻ വൈയിലെ മക്കൾ പോയിന്റ് കൊടുക്കുക. അപ്പൊ സീറോ ടെൻ പതിനൊന്ന് പോയിന്റ് കൊടുത്ത് ഞാൻ എന്താ പറയാ, സെഡ് ഈക്വൽ ടു എക്സിനും വൈക്കും മാത്രം കൊടുക്കുക കേട്ടോ. അപ്പൊ ത്രീ ഇൻറ്റു സീറോ പ്ലസ് സെവൻ ഇൻറ്റു ടെൻ വന്നു, സോ ദ ആൻസർ ഈസ് സെവൻറ്റി എന്ന് കിട്ടി. സെക്കൻഡ് സെറ്റ് ആണെങ്കിൽ എന്താ പറയാ, സീറോ ഫിഫ്റ്റീൻ ആണ് പോയിന്റ്. അപ്പൊ ത്രീ ഇൻറ്റു സീറോ പ്ലസ് സെവൻ ഇൻറ്റു ഫിഫ്റ്റീൻ വന്നു, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ നോട്ട് ഫൈവ് എന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് ഈക്വൽ നെക്സ്റ്റ് ത്രീ ഇൻറ്റു ട്വൽവ് പ്ലസ് സെവൻ ഇൻറ്റു സിക്സ് വന്നു. ട്വൽവ് ഇൻറ്റു ത്രീ എത്ര മക്കളെ, സോറി ഓക്കെ ഓക്കെ ആണല്ലേ, ട്വൽവ് ത്രീ നമ്മൾ തേർട്ടി സിക്സ് ആണ്. തേർട്ടി സിക്സ് പ്ലസ് എന്ത് വന്നു, ഫോർട്ടി ടു വന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു സെവൻറ്റി എയ്റ്റ് അല്ലേ വരിക. യെസ്, നെക്സ്റ്റ് ആണെങ്കിലോ, സിക്സ് ഫോർ ആണെങ്കിൽ ത്രീ ഇൻറ്റു സിക്സ് പ്ലസ് സെവൻ ഇൻറ്റു ഫോർ വന്നു, ദാറ്റ് ഇസ് എയ്റ്റീൻ പ്ലസ്
28 വന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു 46. അപ്പൊ നമുക്ക് എല്ലാ പോയിന്റും കിട്ടി, എല്ലാത്തിലും വാല്യൂസ് കിട്ടി, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ മക്കൾ നോക്കിയ സമയത്ത് ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ പറയുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ ആരാണ്? അത് മറ്റാരുമല്ല, 105 ആണ്. ഈ 105 ആണ് മക്കൾ എന്ത് മാക്സിമം വാല്യൂ. ഇത് ഏത് പോയിന്റിൽ ഒക്കെ ചെയ്യുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റ്, 0-50 എന്ന് പറഞ്ഞ പോയിന്റിൽ ആടിക്ക് നമുക്ക് എന്തുണ്ടാവുക? മാക്സിമം വാല്യൂ ഒക്കെ മാക്സിമം ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ കണ്ടുപിടിച്ചു. സോ ദ ആൻസർ ഈസ് 105 ആണ്. മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ നമ്മള്. അത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷെ എന്താണ് ലെങ്തി ആണ് അല്ലേ. 6 മാർക്കിന് എക്സാം ചോദിച്ച ക്വസ്റ്റൻ ആണ് മക്കളെ. ഒരാള് പോലും ഇതില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മക്കൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ കൂടുതൽ ക്വസ്റ്റൻ നമുക്ക് വീണ്ടും കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസ് ആണ് വീണ്ടും കാണാം മക്കളെ. സോ താങ്ക് യു ഓൾ, ബൈ.